അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. സോ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഞാനും അലീഷായും ഷൈമായും, അയ്യോ നമ്മൾ എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇന്ന് പോകുന്നത് വേർമാർട്ടിലേക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ, അടുത്ത വീഡിയോ മുസഫേറുള്ള വേർമാർട്ടിലോട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ വലിയ വേർമാർട്ട് ഉണ്ടെന്ന് നമ്മുടെ നിജാദക്ക പറഞ്ഞു. നിജാദക്കെ അറിയില്ലേ? ഹായ്, എന്റെ പേര് നിജാദ് എന്നാണ്. ഞാന് സൽമാടെ ഒരു കസിനാണ്, ഫസ്റ്റ് കസിനാണ്. അപ്പൊ നമ്മള് മൂന്ന് പേരും കൂടിയിട്ടാണ് പോകുന്നേ. അവിടെ പോയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ പിടിക്കുന്നുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അപ്പം എല്ലാരും ഒരുങ്ങി ഇറങ്ങിയുണ്ടോ? ഞാനിപ്പോ കിച്ചണിൽ നിന്നിട്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നേ. കാ പോട്ടാ. പക്ഷേ നല്ല അടിപൊളി സാധനം, നമുക്കിടാൻ പറ്റത്തില്ല. നല്ല ഹീൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പറ്റും. 9 റംസേ ഉള്ളൂ. അതുപോലെ നമ്മുടെ അവിടുത്തെ വേർമാട്ടി കണ്ട ഷൂ ആണ് കേട്ടോ. പക്ഷെ നമുക്ക് ഒരുപാട് നാളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇടാൻ പറ്റും. 10 റംസേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ലെതർ ഒക്കെ ഇളകി പോകുന്ന ടൈപ്പാണ്. നോക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സാധനം കിട്ടും. ഈ ഒരു ടൈപ്പ് ചെരുപ്പൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്നതാണ്. 8 തെറംസേ ഉള്ളൂ. 200 നാട്ടിലെ 200 രൂപയ്ക്കൊക്കെ അകത്തുന്ന ചെരുപ്പാണ്. കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചെരുപ്പതാണ്. എനിക്കമ്മ മിക്കവാറും വീഴു. അപ്പം നമുക്കിനി സ്കർട്ടിന്റെയും പലാസോസിന്റെ ഒക്കെ സെക്ഷൻ കാണാം. ഇതെല്ലാം സ്കർട്ടിന്റെ സെക്ഷൻ ആണ്. ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. 21 ദിർഹംസ് ഒക്കെ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതെവിടെ റേറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. അവര് ഇതുണ്ടോ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇതേപോലത്തെ എല്ലാം 21 ദിർഹംസിന്റെ ആണ്. ഇത് കണ്ടോ, ഈ സാധനം 3 ദിർഹംസ് ആണ് കേട്ടോ. ഈ പാവാടയ്ക്ക് 3 ദിർഹംസേ ഉള്ളൂ. നാട്ടിലെ ഒരു 60-70 രൂപയ്ക്കകത്തേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വലിയ സൈസ് ഉള്ളവർക്കാണെങ്കിൽ ഇടാൻ പറ്റും. നല്ല തുണിയൊന്നും കുഴപ്പമില്ല, നല്ല തുണിയാണ്, കട്ടിയുള്ള ടൈപ്പും നെറ്റിയിലാണ്. അപ്പോൾ ഇതിന് കുറേ കളേഴ്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതെല്ലാം ഈ കിടക്കുന്നതെല്ലാം 9 ദിർഹംസിന്റെ ആണ്. ഒരു ഡെനിം ടൈപ്പ് സ്കർട്ടാണ് ഇത്. എല്ലാം 9 ദിർഹംസിന്റെ ആണ്. നാട്ടിലെ ഒരു 200 രൂപ അതിനകത്തേക്ക് വരും. പിന്നെ ഇവിടെ ഫുള്ളും കുറേ ഷോർട്ട് ടോപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള സെക്ഷനാണ്. ഇത് ഫുള്ളും ആ ഒരു സെക്ഷനാണ്. അപ്പം നമ്മൾ നോക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ കൈക്ക് നിൽക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ. ഈ ഒരു ടോപ്പ് ഉണ്ടോ? നല്ല ടോപ്പ് കേട്ടോ. ഇത് നല്ല നല്ല രസമുണ്ട്. വെച്ചേടി.
നല്ല തുണി, അത്യാവശ്യം നല്ല ക്വാളിറ്റി, മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു പാൻസ് എന്ന് പറയുന്നത് ആംഗിൾ ലെങ്ത് വന്നിട്ടുള്ള ഒരു പാൻസ് ആണ്. നമുക്കിവിടെ ടൈ ചെയ്ത് ഇങ്ങനെ കെട്ടാൻ കെട്ടുന്ന ടൈപ്പാണ്. ഇതിന്റെ റേറ്റ് 15 ദിർഹംസ് ആണ്. നാട്ടിലൊരു 15 എന്ന് പറയുമ്പോൾ 350 രൂപയ്ക്ക് അകത്ത് വരും, അത്രയൊക്കെ വരണം തോന്നുന്നു. നേരത്തെ കാണിച്ച ടോപ്പില്ലേ, ഇതിന്റെ കൂടെ പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ എങ്കിലും പെയർ ചെയ്യാന്ന് വിചാരിച്ച് വെച്ചാണ്. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ എന്താണ് ജാക്കറ്റ് പക്ഷെ കൈയില്ല, ഇതിനൊക്കെ 15 ദിർഹംസേ ഉള്ളൂ. അതുപോലെ തന്നെ പിള്ളേരുടെ പിനോഫറാണ്, പിനോഫർ സെറ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ 10 ദിർഹംസേ ഉള്ളൂ. ഇതേ 10 ദിർഹംസിന്റെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഡെനിമിന്റെ തന്നെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതെ, ഈ ഒരു ടൈപ്പ് നൈറ്റി ബനിയനാണ് ക്ലോത്ത്, പക്ഷെ നല്ല സുഖമുള്ള ടൈപ്പാണ്. അപ്പം ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 10 ദിർഹംസേ ഉള്ളൂ. നമ്മൾ പക്ഷേ ഇത് ഞാൻ ഇതിന്റെ സെയിം ഈ ഒരു കളർ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗ്രീനേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് 8 ദിർഹംസിന് ഇതിന്റെ സെയിം സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്ര ലെങ്ത് തന്നെ വരും, സെയിം സാധനം, ഡിസൈൻ മാത്രമേ വ്യത്യാസം ഉള്ളൂ. ഇതെന്താ 5, ഇവിടെ ഒരു 5 കാണുന്നുണ്ട്, നോക്കാം. സെയിം ഇതിന് ഈ ഒരു പാവട തന്നെ ഷോർട്സ് ആണോ? അല്ലാതെ ആ പാവട തന്നെ 5 ദിർഹംസ്. അപ്പൊ നമ്മള് അവിടുന്ന് ഷോപ്പിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇറങ്ങുന്ന വീഡിയോയും ബില്ലിങ്ങിന്റെ വീഡിയോസ് ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ഇപ്പം ഇറങ്ങിയിട്ട് ഇപ്പം ജസ്റ്റ് ഇതാ ഇവിടെ ഒരു മാൻഗ്രോവ്സ് ഉണ്ട്, നമ്മുടെ വരുന്ന വഴിക്ക് തന്നെ ഷഹാമ ആ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി, പിള്ളേരെ കൊണ്ട് ഇവിടെ എന്താണ് ഒരു ലേക്ക് പോലെ സംഭവം ഉണ്ട് കേട്ടോ, അപ്പൊ അത് കാണിക്കാൻ വേണ്ടി പിള്ളേരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി. ഭയങ്കര വെയിൽ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് നല്ല വെയിലുണ്ട്. അപ്പൊ ഇനി നമ്മൾ വീട്ടിലേക്ക്. ഓക്കെ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോയിൽ വേറെ ഷൂട്ട് ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ടും വീട്ടിൽ പോയിട്ട് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ.